വിദേശ സർവകലാശാലയിൽ ഉന്നത പഠനം, ഒപ്പം തന്നെ പഠനച്ചെലവും ജീവിതച്ചെലവും കണ്ടെത്താൻ മികച്ച വേതനത്തോടുകൂടിയ ജോലി, ഉന്നത പഠനം ആഗ്രഹിക്കുന്ന പുതുതലമുറയിലെ മിക്കവരുടെയും സ്വപ്നമാണത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നതും മികച്ച കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയുന്നതുമായ രാജ്യമാണ് യു കെ. അക്കാദമിക് നിലവാരമുള്ള വിദേശ സർവകലാശാലയിൽ പഠിക്കുവാനും യു കെയിൽ നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കുവാനും പഠനത്തിന് ശേഷം പി ആർ സമ്പാദിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരു വഴികാട്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായി കാണുക. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ആയതോടെ യു കെയിൽ ജോലി ചെയ്തിരുന്ന യൂറോപ്യൻ യൂണിയനിൽ ഉൾപ്പെടുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ മികച്ച അക്കാദമിക് നിലവാരമുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് വളർത്തിയെടുക്കുക എന്നത് ഇന്ന് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. കൂട്ടത്തോടെയുള്ള കൊഴിഞ്ഞുപോക്ക് കാരണം യു കെയുടെ വിവിധ മേഖലകളിൽ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി മുൻപെന്നത്തെയേക്കാൾ ലളിതമായ വ്യവസ്ഥകളാണ് നിലവിൽ യു കെ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. യു കെയിൽ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഔദ്യോഗികമായ മാർഗനിർദ്ദേശങ്ങൾക്കായി ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ www.britishcouncil.in എന്ന വെബ്സൈറ്റും സഹായകരമാണ്. അനുയോജ്യമായ കോഴ്സ്, യൂണിവേഴ്സിറ്റികൾ, സ്കോളർഷിപ്പ് സാധ്യതകൾ തുടങ്ങിയവയുടെ എല്ലാം വ്യക്തമായ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് മനസ്സിലാക്കി അവസരത്തിന് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുന്നത് കൂടുതൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. ഇതുവരെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയോട് ചേർന്ന് നിൽക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തുകയിൽ കോഴ്സ് നൽകുന്നതെന്ന് കണ്ടെത്തുന്നതും വളരെ പ്രധാനമാണ്. മാനേജ്മെൻറ്റ്, എൻജിനീയറിംഗ്, ഐ ടി, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, പാരാമെഡിക്കൽ കോഴ്സുകൾ, ഹോസ്പിറ്റാലിറ്റി, സോഷ്യൽ വർക്ക് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഏതുതരം കോഴ്സ് എടുത്താലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ജോലി സാധ്യത ഏറെയാണ്. കഴിവും പരിശ്രമവും തന്നെയാണ് ഇവിടെയും പ്രധാനം. പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബിരുദ കോഴ്സുകൾ 3 അല്ലെങ്കിൽ 4 വർഷത്തെ കാലാവധിയിലാണ് നൽകപ്പെടുന്നത്. തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ, അഡ്മിഷൻ ലഭിക്കുന്ന സർവകലാശാല എന്നിവയുടെ നിബന്ധനകൾക്കനുസരിച്ച് ഇക്കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാവാം. ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണ് യു കെയിൽ ഉപരിപഠനത്തിനായി പോകുന്നവരിലേറെയും. വിവിധവും വൈവിധ്യവുമാർന്ന വിഷയങ്ങളിൽ പി ജി ചെയ്യാനും ഇവിടെ അവസരമുണ്ട്. ഇന്ത്യയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയവരാണെങ്കിൽ അനുബന്ധ വിഷയത്തിലോ അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും വിഷയത്തിലോ മാസ്റ്റർ ബിരുദം നേടുവാനുള്ള അവസരം ഉണ്ട്, അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുവാനുള്ള സാധ്യതകളും ധാരാളമാണ്. അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള നടപടികളിൽ അപേക്ഷ നൽകലാണ് ആദ്യത്തെ കടമ്പ. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയമുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, IELTS ആവശ്യമായി വരുന്ന സർവകലാശാലയോ കോഴ്സോ ആണെങ്കിൽ IELTSൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ബയോഡേറ്റ തുടങ്ങിയവ നിർബന്ധമായി നൽകണം. യു കെയിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ IELTS നിർബന്ധമായിരുന്നുവെങ്കിൽ നിലവിൽ ഇക്കാര്യത്തിൽ ഇളവുകളുണ്ട്. ചില സർവകലാശാലകൾ മാത്രമാണ് IELTS ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. മറ്റുള്ളവർ പ്ലസ് ടു പഠനത്തിന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആയവരെയും ഇംഗ്ലീഷിന് 60% കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളവരെയും പരിഗണിക്കും. കൂടാതെ സർവകലാശാല നടത്തുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും കഴിയണം. അഡ്മിഷൻ നൽകുന്നതിന് മുമ്പ് നടത്തുന്ന ഈ അഭിമുഖം നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യത്തിൻ്റെ അളവുകോലായി കണക്കാക്കപ്പെടും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർവകലാശാല, കോഴ്സ് എന്നിവയുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇതു സംബന്ധിച്ച വ്യവസ്ഥകളിൽ വ്യത്യാസമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവകലാശാലയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രധാന കടമ്പ വിസ ലഭിക്കുക എന്നതാണ്. ഇതിനായി യൂണിവേഴ്സിറ്റി നൽകിയ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ് അഥവാ CIS ലെറ്റർ നൽകണം. അഡ്മിഷൻ ലഭിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് CIS ലഭിച്ചതിന് ശേഷം മാത്രമേ വിസ ലഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുവാൻ കഴിയൂ. ഉപരിപഠനം തന്നെയാണ് പ്രധാന ലക്ഷ്യമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ വിസ ലഭിക്കൂ. മാത്രമല്ല, നിങ്ങൾ പഠിക്കാനായി തിരഞ്ഞെടുത്ത കോഴ്സ് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അത്യാവശ്യമാണ്. കൂടാതെ യു കെയിൽ പഠനം പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും അവർക്ക് ബോധ്യപ്പെടണം. ഇതിനായി കോഴ്സ് ഫീസ് കൂടാതെ 1 വർഷത്തെ ജീവിത ചെലവിനുള്ള തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. വിദേശ പഠനത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ ഏതൊരാളുടെയും ആദ്യത്തെ ചോദ്യമാണ് ചിലവെത്രയാകും എന്നത്. കൃത്യമായ ചിലവ് കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം താമസിക്കുന്ന സ്ഥലം, തിരഞ്ഞെടുത്ത കോഴ്സ്, യൂണിവേഴ്സിറ്റി, ജീവിത രീതി എന്നിവയെല്ലാം അനുസരിച്ച് കോഴ്സ് ഫീസും ജീവിത ചെലവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ താമസ സ്ഥലം ഇന്നർ ലണ്ടൻ ആണെങ്കിൽ ഏകദേശം 12 മുതൽ 13 ലക്ഷം വരെ
ഒരു വർഷത്തെ ജീവിത ചെലവിനായി മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ ഔട്ടർ ലണ്ടനാണെങ്കിൽ ഏകദേശം 9 മുതൽ 10 ലക്ഷം വരെയാണ് ചെലവിനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടി വരിക. നിങ്ങളുടെ അക്കാദമിക് നിലവാരം വിദേശ യൂണിവേഴ്സിറ്റികളിൽ വളരെ പ്രധാനമാണ്. പഠന നിലവാരം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ 60% മുകളിൽ നിങ്ങൾ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഫീസിൻ്റെ നല്ലൊരു ശതമാനം സ്കോളർഷിപ്പായി ലഭിക്കും. സ്കോളർഷിപ്പ് കഴിഞ്ഞുള്ള തുക മാത്രം കണ്ടെത്തിയാൽ മതിയാവും. എന്നാൽ 60% മാർക്ക് ഇല്ലാത്തവരാണെങ്കിൽ കോഴ്സ് ഫീസ് ഇനത്തിൽ ഭീമമായ തുക തന്നെ നൽകേണ്ടി വരും. ജീവിത ചെലവിനും പഠനത്തിനുമുള്ള സാമ്പത്തിക പശ്ചാത്തലം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ വായ്പകൾക്കായി ബാങ്കുകളെ സമീപിക്കാം. വിദേശ സർവകലാശാലയിൽ അഡ്മിഷൻ ലഭിച്ചതിൻ്റെ രേഖകൾ ഇതിനായി നൽകേണ്ടതുണ്ട്. വായ്പാ തുകയുടെ മൂല്യമുള്ള ഈട് നൽകിയാൽ കോഴ്സ് ഫീ, കോഴ്സ് കാലാവധിയിലേക്ക് ആവശ്യമായ ജീവിത ചെലവിനുള്ള തുക എന്നിവ ബാങ്കുകൾ നൽകുന്നുണ്ട്. കോഴ്സ് പൂർത്തിയായി 1 വർഷത്തിനു ശേഷമാണ് തിരിച്ചടവ് തുടങ്ങേണ്ടത്. യു കെയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ വിദ്യാർത്ഥി എന്ന നിലയിൽ ആഴ്ചയിൽ 20 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്യാൻ അനുവാദമുള്ളത്. ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ സർവകലാശാലയിൽ തന്നെയോ പുറത്തുള്ള മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യാവുന്നതാണ്. ജോലി ചെയ്യാൻ കഴിയുന്ന സമയം കുറവാണെങ്കിലും ജീവിത ചെലവ് കണ്ടെത്താനും ചെറുതല്ലാത്ത തുക മാറ്റിവെക്കാനും ഇതുവഴി സാധിക്കും. എന്നാൽ താമസിക്കുന്ന സ്ഥലവും അവിടെയുള്ള ജീവിത ചെലവിൽ വരുന്ന മാറ്റങ്ങളുമനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. യു കെയിലെ സർവകലാശാലകളിൽ പഠിക്കാനായി എത്തുന്നവർക്ക് പങ്കാളിയെയും മക്കളെയും കൂടെ കൊണ്ടുവരാം. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ കൂടെ എത്തുന്നവർക്ക് മുഴുവൻ സമയം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താനും സാധിക്കും. അതുകൊണ്ട് തന്നെ ജീവിത ചെലവ് കണ്ടെത്താനും വലിയൊരു തുക സമ്പാദിക്കാനും കാര്യമായ പ്രയാസമുണ്ടാകില്ല. കോഴ്സ് കാലാവധി പൂർത്തിയായ ശേഷവും യു കെയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാണ്. നിലവിൽ 2 വർഷം നീളുന്ന കോഴ്സ് എടുക്കുകയാണെങ്കിൽ കോഴ്സ് കാലാവധിക്ക് ശേഷം 2 വർഷം കൂടി യു കെയിൽ തുടരാൻ അനുമതിയുണ്ട്. ഈ സമയം പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട മികച്ച ജോലികൾ കണ്ടെത്താൻ അവസരം ലഭിക്കും. ഇങ്ങനെ ജോലി കണ്ടെത്തിയാൽ മാത്രമേ പെർമനൻ്റ് റെസിഡൻ്റായി നമുക്ക് അപേക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തൊഴിലുടമയുടെ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ PR ലഭിക്കാൻ പ്രയാസപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ യു കെയിൽ സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റേ ബാക്ക് കാലയളവ് ഏറെ നിർണായകമാണ്. അഥവാ ഒരു ജോലിക്കായുള്ള ഓഫർ ലെറ്റർ ലഭിച്ചില്ലെങ്കിൽ സ്റ്റേ ബാക്ക് കാലാവധിക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക, ഏറ്റവും ബുദ്ധിപൂർവവും വിവേകപൂർവവുമായി ചിന്തിക്കുക, കഠിന പ്രയത്നം ചെയ്യുക. ഉപരിപഠനത്തിനായി പോകുവാൻ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും മികച്ച നല്ല വിശ്വാസ്യതയുള്ള ഏജൻസി വഴി മാത്രം പോകുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ജീവിത വിജയം ലഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.